വെൽക്കം ബാക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബിനോ ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോ ശശിയാണ്. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, കുമാർ അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് സംസാരിച്ചാൽ കുറച്ചുകൂടി. ആ, പറഞ്ഞോളൂ. എനിക്ക് ഒരു ലേബർ കേസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് ഫൈനൽ വെറിഡിക്റ്റ് വന്നത് എനിക്ക് 106,000 തരാൻ വേണ്ടിട്ടാണ്. ഓക്കെ. അപ്പം അത് ചെക്ക് എനിക്ക് കോടതിയിൽ നിന്ന് എനിക്ക് ചെക്ക് തന്നു. ചെക്ക് തന്നപ്പോ അത് 103,000 ഉണ്ടായിരുന്നല്ലോ. ചെക്കിൽ ഫൈനൽ വെറിഡിക്റ്റ് തന്നത് 106,000. ഓക്കെ. തന്നപ്പോ എമൗണ്ട് ചെക്ക് വന്നപ്പോ 103,000 ഈ ബാലൻസ് 3,000 എനിക്ക് കിട്ടും. കിട്ടും കിട്ടും കിട്ടും. നിങ്ങൾ ബാലൻസ് 3,000 ഒരു ക്ലെയിം നിങ്ങൾ വീണ്ടും അത് എക്സിക്യൂഷൻ ജഡ്ജിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കണം. വീണ്ടും കൊടുക്കണം. ആ ജഡ്ജ്മെന്റ് കോപ്പിയും ചെക്കിന്റെ കോപ്പിയും വെച്ചിട്ട് ഈ പൈസ മാറിയതിന് ശേഷം ഈ 3,000 ബാലൻസ് കിട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും നോട്ടീസ് അവിടെ നിന്ന് കോടതി ഇഷ്യൂ ചെയ്യാം. അവർക്ക് ബാലൻസ് അടയ്ക്കാൻ വേണ്ടി കിട്ടും. കേട്ടോ? ഓക്കെ, ഉത്തരം ലഭിച്ചെന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, ആർബിട്രേഷൻ ക്ലാസ് കഴിഞ്ഞു. മറ്റൊരു ചോദ്യം ജേക്കബ് എന്ന് പറയുന്ന പ്രേക്ഷകന്റേതാണ്. ഐ ഹാവ് വർക്ക്ഡ് ഇൻ എ കോൺട്രാക്ടിംഗ് കമ്പനി ഫോർ മോർ ദാൻ 10 years. ഐ സബ്മിറ്റഡ് മൈ റെസിഗ്നേഷൻ 2 weeks അഗോ. ഹൗഎവർ, ആഫ്റ്റർ സെർവിംഗ് ദ നോട്ടീസ് പീരീഡ് ഫോർ ഓൺലി 1 week, ഐ റിസീവ് എ ലെറ്റർ ഫ്രം ദ കമ്പനി ആസ്കിംഗ് മീ ടു ലീവ്. Thereafter, I left the company. However, with regards to the calculation of end of service benefits, I was told by my former employer that the same shall not be more than the total salaries for 1 year. Moreover, the notice period would also not be considered since I did not complete it. Although it was employer who had asked me to leave without serving the full tenure of the notice period, I would like to know what are the end of service benefit calculator keeping with labor law and whether my former employer can impose a ban on me for not having served the full tenure of my notice period. Moreover, will I be allowed to transfer my sponsorship without obtaining a no objection certificate from the employer? എന്നാണ് ജേക്കബ് എന്ന് പറയുന്ന പ്രേക്ഷകന്റേതാണ് ചോദ്യം. ജേക്കബ് റെസിഗ്നേഷൻ കൊടുത്ത സ്ഥിതിക്ക് ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് ഇല്ലേ. ജേക്കബ് വർക്ക് ചെയ്യാൻ മധ്യസ്ഥനാണ്. ഈ ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് വർക്ക് ചെയ്യണോ വേണ്ട തീരുമാനിക്കേണ്ടത് എംപ്ലോയറാണ്. കാരണം ടെർമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നോട്ടീസ് പീരീഡിൽ നമുക്ക് വർക്ക് ചെയ്തിരിക്കാനുള്ള റൈറ്റ് നമുക്കുള്ളൂ. റിസൈൻ ശേഷം റെസിഗ്നേഷൻ കൊടുക്കുമ്പം ആ ഒരു നോട്ടീസ് പീരീഡ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണം. ആ വർക്ക് ചെയ്യുമ്പോൾ സാലറി എംപ്ലോയർ നമുക്ക് തരാൻ വേണം. ഇവിടെ ജേക്കബിന് 10 വർഷം കഴിഞ്ഞുകൊണ്ട് എംപ്ലോയർ പറഞ്ഞ പോലെ 1 year ക്രിയേറ്റിവിറ്റി എക്സീഡ് എന്നൊന്നുമില്ല. അങ്ങനെയൊന്നും ലിമിറ്റൊന്നുമില്ല. അത് 2 year ലിമിറ്റ് ഉള്ളത്. 2 year ആണത്. ഇവിടെ 10 വർഷത്തെ ക്രിയേറ്റിവിറ്റി ജേക്കബിന് കിട്ടും. 10 വർഷം ബാക്കിയുള്ള ഫ്രാക്ഷൻ ഓഫ് ഇയറിലൊന്നും കിട്ടും. അത് ആദ്യത്തെ 5 വർഷം അത് കൗണ്ട് ചെയ്യുമ്പോൾ 21% കൗണ്ട് ചെയ്യും, ഡേയ്സ് കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി 5 വർഷം കഴിഞ്ഞിട്ട് ഓരോ വർഷവും ഫുൾ സാലറി കിട്ടും. പിന്നെ ബാൻ, ഈ ഒരു എംപ്ലോയറെ കീഴിൽ രണ്ട് കൊല്ലത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോൺട്രാക്ടിന് ബാൻ ഇല്ല. ഇത് അൺലിമിറ്റഡ് കോൺട്രാക്ട് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ 10 year കഴിഞ്ഞതുകൊണ്ട് ബാൻ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സ്പോൺസറിൻ്റെ എൻഒസിൻ്റെ ആവശ്യമില്ല. ഒരു എംപ്ലോയറുടെ കീഴിൽ മിനിമം 2 year നിയമം അനുസരിച്ചിട്ട് ഒരു എംപ്ലോയറുടെ കീഴിൽ മിനിമം 2 year വർക്ക് ചെയ്താൽ മതി. 2 year ശേഷം അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഏത് സമയത്ത് റിസൈൻ ചെയ്യാം. പക്ഷേ നോട്ടീസ് പീരീഡ് ഈസ് മാൻഡേറ്ററി. റിസൈൻ ചെയ്താൽ നോട്ടീസ് പീരീഡ് കൊടുക്കാൻ വേണം. ആ നോട്ടീസ് പീരീഡ് ജേക്കബ് വർക്ക് ചെയ്യാൻ വേണം. ആ സാലറി എംപ്ലോയർ തരണം, കൊടുക്കണം. ക്രിയേറ്റിവിറ്റി ലിമിറ്റൊന്നുമില്ല. ക്രിയേറ്റിവിറ്റി ഫുള്ളായിട്ട് കിട്ടും. 5 year ശേഷമുള്ളത് 6-7 വർഷത്തതും ആ ഫ്രാക്ഷൻ ഓഫ് 6 year ഫ്രാക്ഷൻ ഓഫ് ഇയേഴ്സ് ഉള്ളത് ഫുൾ സാലറി കിട്ടും. ഓക്കെ, ജേക്കബ് ഉത്തരം ലഭിച്ചു എന്നുമായിരുന്നു. എസ് എം എസ് അച്ഛന് നന്ദി. മറ്റൊരു പ്രേക്ഷകൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ് എസ് എം എസ്. ഐ ഹാവ് വർക്ക്ഡ് ഇൻ എ കമ്പനി ഫോർ മോർ ദാൻ 4 years ആസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ്. ബിഫോർ ക്യൂട്ടിംഗ് ദ കമ്പനി ഐ ആസ്ക് മൈ മാനേജർ ടു ആക്സെപ്റ്റ് my resignation and issue a no objection certificate for the transfer of sponsorship, but manager said he would accept my resignation unless I realized all debits from the customers that I had deal with, especially debits related bounce checks which I had received from the customers. My question is how I can leave this company and accept a good job letter that I currently have offering me an attractive salary and other entitlements. I also need to know whether my current employer has the rights to reject my resignation through my service contract is for an unlimited period. Please advise me on the legal procedure that would help
മീ സർവ് ടൈസ് വിത്ത് മൈ കറന്റ് എംപ്ലോയർ എന്ന് രാമേന്ദ്രൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ് ചോദ്യം. രാമേന്ദ്രൻ്റെ നമുക്കൊരു സെയിൽസ് എക്സിക്യൂട്ടീവിന് ചില സമയത്ത് ഇതുപോലെ ചെക്ക് നമ്മൾ കസ്റ്റമറിനെ മേടിച്ച് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ആ ചെക്ക് റിട്ടേൺ ആവും, ചിലപ്പോൾ കസ്റ്റമർ പൈസ കൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള സാധാരണ സംഭവങ്ങൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അത് ഒരിക്കലും അത് ജെർസം ചെയ്യുന്ന സമയത്ത് എംപ്ലോയർക്ക് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അൺലെസ് അതർവൈസ് ദിസ് എംപ്ലോയി പേഴ്സണലി ഗ്യാരണ്ടീഡ് ഫോർ ദാറ്റ് ഡെബ്. അതുകൊണ്ട് അവിടെ ഈ രാമേന്ദ്രൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഈ പൈസ മേടിച്ച് തിരിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ കൊടുത്താണെന്ന് പറഞ്ഞാൽ റിസ്ക് കൊടുത്താന്ന് വെച്ചാൽ രാമേന്ദ്രൻ സ്വന്തമായിട്ട് റിസ്ക് എടുത്തിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ രാമേന്ദ്രൻ ബൈൻഡിങ് ഉള്ളൂ. അല്ലാതെ കമ്പനി ഇൻവോയ്സും എൽ പി യും വെച്ചിട്ട് ഡെലിവറി നോട്ടും കൊടുത്ത് നമ്മൾ കമ്പനിയുടെ അവിടെ തന്നെ ചെക്ക് മേടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ കമ്പനിക്ക് പോയിട്ട് ആ കൊടുത്തവർക്കെതിരെ ചെക്ക് കേസ് ഫയൽ ചെയ്യാം, അവർക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കമ്പനി സ്വീകരിക്കാം. അത് ഒരിക്കലും എംപ്ലോയി ബൈൻഡിങ് അല്ല. എംപ്ലോയി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ എംപ്ലോയ്മെന്റ് വാട്ട് എവർ ദ ജോബ് ഡൺ ഫോർ ദ എംപ്ലോയർ ഈസ് നോട്ട് ലീഗൽ നോട്ട് ബൈൻഡിങ് അപ്പോൺ ദ എംപ്ലോയി റിഗാർഡിങ് ദാറ്റ് ബിസിനസ്. അതുകൊണ്ട് രാമേന്ദ്രനെ സംബന്ധിച്ചോളം ഇതിനകത്ത് ക്രിയേറ്റിവിറ്റിയും കിട്ടും. ഇതിൻ്റെ പേരിൽ കമ്പനിക്ക് രാമേന്ദ്രൻ്റെ ക്രിയേറ്റിവിറ്റി പിടിച്ചു വയ്ക്കാൻ റൈറ്റ് ഇല്ല. നോട്ടീസ് പീരീഡ്, അതായത് രണ്ട് മിനിറ്റ് കോൺടാക്ട് ആയതുകൊണ്ട് നോട്ടീസ് പീരീഡ് സർവ് ചെയ്യണം. ഈ ഒരു മാസം നോട്ടീസ് പീരീഡിനകത്ത് രാമേന്ദ്രൻ വർക്ക് ചെയ്യാൻ വേണം. വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാലറി എംപ്ലോയർ തരണം. ഈ സമയത്ത് രാമേന്ദ്രന് ഈ ഒരു മാസം കൊണ്ട് കിട്ടാണ്ട് മാക്സിമം ആൾക്കാരെ കസ്റ്റമറിനെ പോയി കണ്ട് കിട്ടാണ്ട് കാശ് എല്ലാം നമുക്ക് മേടിച്ച് കൊടുക്കാം. സെവൻത്ത് പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്താൽ ആ എംപ്ലോയി കൊണ്ടുപോയി ഈ കടയിൽ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ട് അവരെ അവർക്ക് ബാക്കി ഇത് ഹാൻഡ് ഓവർ ചെയ്യാം. ഇതൊക്കെ ടൈമാണ് ഈ വൺ മന്ത് ടൈം. ഈ വൺ മന്ത് ടൈം കൃത്യമായിട്ടും മിസ്റ്റർ രാമേന്ദ്രൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കണം. കാരണം അത് നോട്ടീസ് പീരീഡാണ്, കാരണം അൺലിമിറ്റഡ് കോൺട്രാക്റ്റാണ്. രാമേന്ദ്രൻ റിസൈൻ ചെയ്തതാണ്. ഈ സമയത്ത് ഒരു പേഴ്സൺ അണ്ടർടേക്കിങ്ങോ കാര്യങ്ങളൊന്നും കമ്പനിയിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് പിന്നെ കൊണ്ടുപോയി സിവിൽ കേസ് ഇടാൻ പറ്റും. ആണ് പറഞ്ഞത് ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എംപ്ലോയീസ് ഒരിക്കലും എംപ്ലോയറുടെ ഡിമാൻഡിന് വഴങ്ങിയിട്ട് ഏതൊരു പേപ്പറിലും ഒപ്പിട്ട് കൊടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ അടിക്കുന്ന ആളെ നിങ്ങൾക്ക് എഗൈൻസ്റ്റായി നിങ്ങൾ കോടതിയിൽ നിങ്ങൾക്ക് വരുന്നത്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ അതിനകത്ത് സമാധാനം പറയേണ്ടി വരും. കാരണം യു എ നിയമപ്രകാരം ഇവിടെ സിഗ്നേച്ചർ ഇട്ട് നമ്മളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്താൽ ദാറ്റ് ദ പാർട്ടി ഹൂ സൈൻഡ് ദ കോൺട്രാക്ട് മസ്റ്റ് ഒബേ. പിന്നെ എക്സ്ക്യൂസ് ഇല്ല. പിന്നെ എൻ്റെ ഒപ്പമല്ല അത്, ഞാൻ അങ്ങനെ പ്രഷറിൽ ഒപ്പിട്ടാണ്, എൻ്റെ ഭീഷണി അങ്ങനെയാണെന്നൊന്നും അന്നും പിന്നെ കോടതി പരിഗണിക്കത്തില്ല. അതുകൊണ്ട് പല എംപ്ലോയീസും ഇതുപോലെ അവസാനം ഈ നോട്ടീസ് പീരീഡ് സ്ഥാനത്താണ് പല എംപ്ലോയർക്കും ഇതുപോലെ എഴുതി കൊടുത്തിട്ട് പിന്നെ കേസിനകത്ത് പെട്ടുപോണത്. അതുകൊണ്ട് ഒരിക്കലും എഴുതി കൊടുക്കാൻ പാടില്ല. ഈ ഡിമാൻഡ് ഈ കമ്പനിയുടെ ഡ്യൂട്ടി സമയത്ത് കമ്പനിക്ക് വേണ്ടി ചെയ്ത എല്ലാ ക്രെഡിറ്റ്സും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളും അവർ നേരിട്ട് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും കമ്പനി ബോധ്യപ്പെട്ട ശേഷം മാത്രമായിട്ടുള്ള കമ്പനി അവർക്ക് സാധനം കൊടുക്കത്തുള്ളൂ. അതിന് പകരം ഗ്യാരണ്ടി ചെക്ക് കൊടുത്തിട്ടായിരിക്കും കമ്പനി കൊടുക്കുന്നത്. ആ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ കമ്പനി പോയിട്ട് ഡയറക്റ്റ്ലി ഫയൽ ഫയൽ ചെയ്ത് കസ്റ്റമർ നോട്ട് യാതൊരു ബാധ്യതയുമില്ല എന്ന് തന്നെയാണ് ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു രാമേന്ദ്രൻ. മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഞാൻ പോൾ ദുബായ് എന്ന് വിളിക്കുന്നു. ഓക്കെ പോൾ, അഡ്വക്കേറ്റിനോട് ചോദിച്ചു. അഡ്വക്കേറ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ എന്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അദ്ദേഹം നാട്ടിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ ആ കേസിൽ അത് നമുക്ക് അറിയാൻ എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ അറിയുന്നെങ്കിൽ ഇദ്ദേഹം നാട്ടിലുള്ള അദ്ദേഹം ഒരു ലീഗലൈസ്ഡ് പവർ ഓഫ് അറ്റോണി ഇവിടെ ഏതെങ്കിലും ലോക്കൽ ലോ ഫേമിന് കൊടുക്കണം. അതായത് ഈ കേസ് നിങ്ങൾ അവിടെ നോട്ട് അറ്റസ്റ്റ് ചെയ്ത് അവിടുന്ന് എംബസി അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിവിടെ വന്നിട്ട് ഫോറിൻ അഫയേഴ്സ് അറ്റസ്റ്റ് ചെയ്യാൻ ശേഷം അത് ലീഗലി ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിക്കിലാക്കിയിട്ട് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ ആ പവർ ഓഫ് അറ്റോണി ലീഗലി വാലിഡിറ്റി ഉണ്ടാവത്തുള്ളൂ. ആ പവർ ഓഫ് അറ്റോണി ലീഗലി വാലിഡ് പവർ ഓഫ് അറ്റോണി ആയിട്ട് ആ ലോയറിന് ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ കൺസേൺഡ് സി ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ ഇല്ലെന്നുള്ളത് അവർ കറക്റ്റ് നോക്കിയിട്ട് പറയും. ഉണ്ടെങ്കിൽ ആര് കൊടുത്തു, ഏത് ഇന്ന കേസ് നമ്പറാണ്, ഇന്ന എഫക്റ്റ് ആണെന്ന് പറയും. കേട്ടോ? മറ്റൊരു ഷാഹിന എന്ന് പറയുന്ന പ്രേക്ഷകയുടെ ചോദ്യമാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ എ ബാങ്ക് ഫോർ 13 months ആൻഡ് ഹാവ് ടേക്കൺ എ സ്റ്റാഫ് ലോൺ ഫ്രം ദാറ്റ് ഓർഗനൈസേഷൻ. ഐ എം ഓൺ എ ദുബായ് വിസ ഫോർ അൺലിമിറ്റഡ് കോൺട്രാക്ട്. ഇഫ് ദ ബാങ്ക് ടെർമിനേറ്റ്സ് മൈ കോൺട്രാക്ട്, ആം ഐ ലയബിൾ ടു റീപേ ദ ലോൺ എമൗണ്ട്? Can they put a ban on me? In that case, what can be the solution? Will I be able to apply for other jobs? And Shahina endu parayna prachaka chodichundu adin uttarathilekku kadakkunnathinu munpe mattoru prachaka nammodoppum chernu. Hello, namaskaram.
അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, 1.5 വർഷമായി ഇപ്പൊ വർക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഞാനത് റെഡി ചെയ്യുമ്പോഴേ എന്താണ് കമ്പനി എനിക്ക് ഒരു ഇപ്പോഴും നിയമം അനുസരിച്ച് ഒരു എംപ്ലോയറുടെ കീഴിൽ ഒരു എംപ്ലോയി മിനിമം 2 കൊല്ലം വർക്ക് ചെയ്യണം. 2 കൊല്ലം വർക്ക് ചെയ്തില്ലെങ്കിൽ 6 മാസത്തെ ബാൻ ഉണ്ടാവും. ഈ ബാന് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് ഈ ബാന് നമുക്ക് ബാധകം അല്ലാതെ 3 കണ്ടീഷനിൽ ബാധകമല്ല, ബാൻ ഉണ്ടാവത്തില്ല. അതായത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ പുതിയ ജോലിക്ക് സാലറി 12,000 ആണെങ്കിൽ ബാൻ ഇല്ല. അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആണ്, പുതിയ സാലറി 7,500 ആണെങ്കിൽ ബാൻ ഇല്ല. അല്ല സാലറി 5,000 ആണ്, ക്വാളിഫിക്കേഷൻ SLC ഡിപ്ലോമ മെട്രിക്കുലേഷൻ ആണെങ്കിലും ബാൻ ഇല്ല. ഈ 3 കണ്ടീഷനിൽ ഈ ഈ പറഞ്ഞ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ മാറിയാലും ബാൻ ഉണ്ടാവത്തില്ല കേട്ടോ. ഓക്കെ, ഇത്ര ലഭിച്ചെന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, ഷാജിന എന്ന ഷാഹിന എന്ന പ്രേക്ഷകർക്കുള്ള ചോദ്യം, ബാങ്ക് ലോൺ എടുത്തു, ബാങ്ക് ലോൺ എടുത്തത്, ലോൺ എടുത്തിട്ട് ജോലി പോയി അല്ലേ? അതെ. ഞാൻ ആ ക്വസ്റ്റൻ ഒരിക്കൽ കൂടി വായിക്കാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ എ ബാങ്ക്. ഓക്കെ, അതിലേക്ക് കടക്കുന്നതിന് മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് രാജേഷ്. ഓക്കെ രാജേഷ്, അഡ്വക്കേറ്റിനോട് ചോദിച്ചു. ഹലോ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഇപ്പോ ഒരു 2 വീക്സ് മുന്നേ വിളിച്ചിട്ട് നിങ്ങള് 7 ഇയേഴ്സായി പണിയെടുത്ത് ഞങ്ങളുടെ കോൺട്രാക്ട് ഹാൻഡിൽ ചെയ്യാനും പറഞ്ഞു. അപ്പോ എന്താണ് ക്ലിയർ ആവണല്ലോ, കുറച്ചുകൂടി ഉറക്കെ സംസാരിച്ചു. 7 ഇയേഴ്സ് നിങ്ങൾ പണി ചെയ്തു ഹോട്ടലില്. ഓക്കെ, അപ്പൊ പറഞ്ഞു ഒരു ദിവസം വിളിച്ചിട്ട് കോൺട്രാക്ട് എൻഡ് ചെയ്യാനാണ്. കോൺട്രാക്ട് അതെ, നിങ്ങൾക്ക് 7 വർഷം പണി ചെയ്തതിനുള്ള ഗ്രാറ്റുവിറ്റി, അതായത് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ താങ്കളെ WPS വഴി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പൈസയുടെ ബേസിക്ക് നിങ്ങൾക്ക് കോൺട്രാക്ട് പ്രകാരമുള്ള പിന്നെ ലീവ് സാലറിയും പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റും ഈ കമ്പനി തരണം കേട്ടോ. ഈ കമ്പനി തന്നിട്ട് മാത്രമേ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുക ഓഫീസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, അത് ഒപ്പിട്ട് കൊടുക്കരുത്. ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി താങ്കൾ ഒപ്പ് വേണം. താങ്കൾ ഒപ്പില്ലാതെ പോയിട്ട് അവർ ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ താങ്കൾ പറയാം എനിക്ക് ഈ 7 വർഷത്തേക്കുള്ള ഗ്രാറ്റുവിറ്റിയും എൻ്റെ ടിക്കറ്റും ലീവ് സാലറിയും തന്നാലേ ഒപ്പിട്ട് കൊടുക്കാവൂ, മനസ്സിലായോ? അല്ലാതെ ഒപ്പിട്ട് കൊടുത്താലേ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലേബർ കോർട്ടിൽ പോയി കേസ് എടുക്കാൻ പറ്റത്തില്ല തന്നില്ലെങ്കിൽ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ജോലി പിരിച്ചുവിട്ടാൽ ഇവിടെ ഏത് എംപ്ലോയർക്കും ഏത് എംപ്ലോയും ഏത് സമയത്ത് എപ്പോഴും പിരിച്ചുവിടാം. പക്ഷെ അതിന് പിരിച്ചുവിട്ടുവിടാന്നുള്ള നിയമമൊന്നുമില്ല. പിരിച്ചുവിട്ടാൽ അവിടെ നമുക്ക് തരേണ്ട ഗ്രാറ്റുവിറ്റിയും നിയമപരമായി തരേണ്ട ഗ്രാറ്റുവിറ്റിയും ലീവ് സാലറിയും ടിക്കറ്റും ഈ എംപ്ലോയർ തരണം. ആരാണ് പിരിച്ചുവിടുന്ന വ്യക്തി തരണം. 1 മാസത്തെ സാലറി കോമ്പൻസേഷനും തരണം. അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ, നിങ്ങൾ കോൺട്രാക്ട് അൺലിമിറ്റഡ് ആണെങ്കിൽ 1 മാസത്തേക്ക് കിട്ടും, അല്ല ലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ 3 മാസം സാലറി കോമ്പൻസേഷൻ കിട്ടും, മനസ്സിലായോ? അപ്പൊ ഇത്രയും കിട്ടിയ ശേഷമേ നിങ്ങൾ ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാനുള്ള ഫോമിൽ ഇട്ട് കൊടുക്കാവ് കേട്ടോ. ശരി, ഓക്കെ. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. എന്തായാലും ചുരുങ്ങിയ വാക്കുകളിൽ ആ ഷാഹിന എന്ന് പറയുന്ന അതായത് ഈ ലോൺ എടുത്തിട്ട് നമ്മൾ അടക്കാതിരിക്കുന്നതും നമ്മൾ ജോലി പോയതും നമ്മൾ ലീഗലി അതിന് ബന്ധമില്ല. ലോൺ എടുത്തതും നമ്മൾ പേഴ്സണൽ ലയബിലിറ്റിയിൽ പേഴ്സണൽ ഗ്യാരണ്ടിയിൽ തന്ന ലോണ് നമ്മളത് ബാങ്കിൽ ജോലി പോകുമ്പോൾ അടക്കാൻ പറ്റിയില്ലെങ്കിൽ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഗ്യാരണ്ടി കൊടുത്തിട്ട് ജോലി മാറാനുള്ള ടൈം ചോദിക്കും പല ബാങ്കിൽ അങ്ങനെ കൊടുക്കും. പക്ഷെ ബാങ്കിന് പകരം ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഇതും ബാനായിട്ട് ബന്ധമില്ല. ജോലി മാറുന്നതിനും ഈ ബാങ്ക് കോടതിയിൽ ബാങ്കിൻ്റെ കേസുമായിട്ട് ബന്ധമില്ല. ബാങ്ക് പൈസ അടച്ചില്ലെങ്കിൽ അവർ ചെക്ക് ഗ്യാരണ്ടി ചെക്ക് ഇട്ടിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് പിൻസടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ബാങ്ക് ലോൺ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ജോലി മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാറ്റർ, ഒരു ലോൺ പോലും പെൻഡിങ് ആവരുത്. ഈ പെൻഡിങ് ആയിട്ട് നമ്മൾ ജോലി പോയത് എക്സ്ക്യൂസ് അല്ല. അങ്ങനെ ഒരു പെൻഡിംഗ് ആയി ജോലി കിട്ടി താമസിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ബാങ്കിൽ പകരം ഗ്യാരണ്ടി കൊടുത്തിട്ട് ബാങ്ക് നമ്മളെ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന മുമ്പേ തന്നെ ബാങ്കിൽ പോയി കണ്ട് സാവകാശം മേടിച്ചിട്ട് പകരം ഗ്യാരണ്ടി കൊടുക്കണം. അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ആവും. ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിസ്തരിക്കാൻ പറ്റത്തില്ല. പിന്നെ പുതിയൊരു ജോലി കിട്ടിയാൽ പോലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിപ്പോൾ. അതുകൊണ്ട് ഒരിക്കലും ഈ സിറ്റുവേഷനിലേക്ക് പോകരുത്. ബാങ്ക് ലോൺ ഉള്ളവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുതിയ ജോലിക്ക് കയറുന്നതിന് മുമ്പ് കയറുന്ന ആ ടൈമിനകത്ത് ബാങ്ക് അല്ല കുടിശ്ശിക
വരുത്തരുത്, അത് അടച്ച് ക്ലിയർ ആയിട്ട് വേണം പോകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് ചെക്ക് പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാൻ വരും. ബാൻ അല്ല, മീൻസ് ബ്ലാക്ക് ലിസ്റ്റ് ആവും. വിസ്തരിക്കാൻ പറ്റത്തില്ല. ഷാഹിന ഉത്തരം ലഭിച്ചെന്ന് വരും. നിരവധി പ്രേക്ഷകരാണ് എസ് എം എസ് അയക്കുന്നത്, നിരവധി പ്രേക്ഷകരാണ് വിളിക്കുന്നത്. ക്ഷമിക്കുക, സമയപരിമിതി മൂലമാണ്, വൈൻഡപ്പയുടെ സമയമായതുകൊണ്ടാണ് കോളുകൾ എടുക്കാൻ പറ്റാത്തതും എസ് എം എസിന് ഉത്തരം നൽകാൻ സാധിക്കാതെ. തീർച്ചയായും അടുത്ത ആഴ്ച ആദ്യം തന്നെ നിങ്ങളുടെ എസ് എം എസ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. എന്തായാലും എപ്പോഴും പറയാനുള്ളത് പോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോ ശശി നമ്മുടെ ഒപ്പം ഉണ്ടാവും. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ്, ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്റർ, ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലറും കൂടിയാണ്. എന്തായാലും 3939 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ച്, ഒപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചും info@ntva.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചും അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. തീർച്ചയായും അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നൽകുന്നതുമായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം.